മാന്യമായിട്ടുള്ള സമരമാണ് ചെയ്ത. ഇത്രയും എന്റെ അടുത്ത് പെരുമാറി നിങ്ങൾ കണ്ടല്ലോ, പോലീസുകാർ എന്റെ അടുത്ത് പെരുമാറിയാണ്. ഒരു കൊടും കുറ്റവാളിയെ കണക്കാണ് എന്റെ അടുത്ത് പെരുമാറിയ. ഞാൻ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ആദിവാസി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്ത് എന്നെ ഈ പോലീസുകാർ കാണിച്ചു കണ്ടല്ലോ. ഞാൻ എന്തോ വലിയ തെറ്റ് കാണിച്ചത് പോലെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൊടിയക്കാല ആദിവാസി ഊരിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് മൊബൈൽ റേഞ്ച് ഇല്ലാത്തതിനെ കുറിച്ച് അന്വേഷണം ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അല്ലാതെ റേഞ്ചൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് വെച്ച് ഫോണിൽ അങ്ങനെ എല്ലാം പഠിക്കുന്നുണ്ട്. ടവർ വേണമെന്നാണ്, കാരണം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് അല്ലേ. ടി വി ഒക്കെ തരുമെന്ന് പറഞ്ഞ്, പക്ഷെ ഇതുവരെ കിട്ടിയില്ല. നമ്മുടെ കുട്ടികൾക്ക് ടി വിയും ഇല്ല, മൊബൈൽ ഫോണും ഇല്ല. സ്കൂളുകളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ആയതുകൊണ്ട് കുട്ടികൾക്ക് പോയി പഠിക്കാം. അതിൻ്റെ പശ്ചാത്തലത്തിൽ അജു കെ മധു എന്ന സാമൂഹിക പ്രവർത്തകൻ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഒരു ഒറ്റയാൾ സമരം നടത്താൻ പോവുകയാണ്. ഈ സമരത്തിനെ കുറിച്ച് കൂടുതൽ അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. തീരുമാനിച്ച് നടപ്പാക്കിയ ഒരു സമരമാണോ അതോ ആദിവാസികളുടെ കൂടെ ചർച്ച ചെയ്ത്? ഞാൻ ആദിവാസികൾക്ക് വേണ്ടി നിരവധി പരാതികളാണ് ഞാൻ കൊടുത്തത്. മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു, മന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്ഥലം മീനാങ്കലാണ്. മീനാങ്കലിൻ്റെ അടുത്താണ് ഈ ആദിവാസി ഊര് അറിയപ്പെടുന്നത്. അവിടുത്തെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ടാണ് ഈ ഓൺലൈൻ പഠനത്തിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു സമരം ചെയ്തത്. അപ്പോൾ സർക്കാരിൻ്റെ വാദം പൊള്ളയാണ് എന്നാണ് പറയുന്നത്? അതായത് എല്ലാ 100% സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പൊള്ളയായ കാര്യങ്ങളാണ് പറയുന്നത്. സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിനിധി ആ ഏരിയയിലോട്ട് വന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. അത്രയ്ക്ക് അവസ്ഥയാണ് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ കാര്യം. അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ആവശ്യം. ഈ സമരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. താങ്കളെ ചിലപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാൻ നീക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഞാൻ ആരെയും കൊന്നിട്ടില്ല, വേറെ അക്രമണ സമരങ്ങളൊന്നും ചെയ്യുന്നില്ല. മാന്യമായിട്ടുള്ളൊരു സമരമാണ്, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സമരമാണ് ചെയ്തത്. അല്ല, വേറെ ഒരു സമരവും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, ജയിലിൽ കൊണ്ടുപോയി കുഴപ്പമില്ല, റിമാൻഡ് ചെയ്യുമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അത് സഹിക്കാനും ഞാൻ തയ്യാറാണ്. മാന്യമായിട്ടുള്ള സമരമാണ്, അല്ല വേറെ മാന്യമായിട്ടുള്ള എനിക്ക് വേണ്ടിയുള്ള സമരമല്ല, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരമാണ്. സാറിങ്ങനെ എന്റെ ചൂടാവണേണ്ട, ഞാൻ സ്വർണ്ണം കടത്തി പോലെ ഞാൻ മാന്യമായിട്ടുള്ള സമരമല്ലേ ചെയ്യണത്. അത് കുറ്റവാളി എന്നല്ലല്ലോ സാറേ. അജു കെ മധു, MR KO, മീനാങ്കൽ. സാറ് പറയണേണ്ട, ഞാൻ എന്തോ വേറെ എന്തോ വലിയ കുറ്റം ചെയ്ത് നിൽക്കുമ്പോൾ സാർ സാർ ഞാൻ ഇവിടെ എന്താണ് ചെയ്തത്? അല്ല, ഞാൻ മാന്യമായിട്ടുള്ള ചെയ്യണം. സാറ് ഇത്രയും ഇതായിട്ട് രൂക്ഷമായിട്ട് വിമർശിക്കാൻ ഞാൻ എന്താണ് ചെയ്തത് ഇവിടെ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല രൂക്ഷമായിട്ട് വിമർശിക്കാൻ. ഞാൻ ഇവിടെ 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 മാന്യമായിട്ടുള്ള സമരമാണ് ചെയ്ത. ഇത്രയും എൻ്റെ അടുത്ത് പെരുമാറി നിങ്ങൾ കണ്ടല്ലോ, പോലീസുകാർ എൻ്റെ അടുത്ത് പെരുമാറിയാണ്. ഒരു കൊടും കുറ്റവാളിയെ കണക്കാണ് എൻ്റെ അടുത്ത് പെരുമാറിയ. ഞാൻ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ആദിവാസി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്ത് എന്നെ ഈ പോലീസുകാർ കാണിച്ചു കണ്ടല്ലോ. ഞാൻ എന്തോ വലിയ തെറ്റ് കാണിച്ചത് പോലെയാണ്. ഒരു കൊല്ലം കൊണ്ട് ഓൺലൈൻ ക്ലാസ് മുടങ്ങി കിടക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളാണ് ആദിവാസി മേഖലയുള്ളത്. പൊടിയം പൊടിയക്കാല കല്ലുപാറ, എന്തുകൊണ്ട് അവിടെ പ്രതികരിക്കുന്നില്ല ഇവര്? ഇത് എൻ്റെ അടുത്ത് കാണിച്ച ഒരു ചൂട് എന്തുകൊണ്ട് ഓൺലൈൻ മേഖല അവർ കാണിക്കുന്നില്ല? എന്തുകൊണ്ട് കാണിച്ചുകൂടാ? എന്നെ പിടിച്ച തള്ളിയ സ്ഥിതിക്ക് പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് രണ്ട് ഫോണ് മേടിച്ചു കൊടുത്തൂടെ? അവർക്ക് ബുക്ക് വായിച്ചു കൊടുത്തൂടെ? ഞാൻ ഇവിടെ എന്താ സമരമാണ് ചെയ്ത? മാന്യമായിട്ട് സമരം ചെയ്ത് എന്നെ ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ ഞാൻ എന്താണ് ഇവിടെ കാണിച്ചത്? വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്താണോ ഞാൻ ചെയ്ത തെറ്റ്? മാന്യമായിട്ടല്ല ഞാൻ സമരം ചെയ്ത്. കൂടും കുറ്റവാളി പെരുമാറി പോലല്ലേ പെരുമാറി? നിങ്ങൾ കണ്ടല്ലോ എന്നെ. സർക്കാർ പറയുന്നു എല്ലാ ആദിവാസി മേഖലയിലും ഫോണും അതിന്റെ കാര്യങ്ങളെല്ലാം എത്തിച്ചു നൽകി എന്ന് പറയുന്നു. ഏത് ആദിവാസി മേഖലയിലാണ് എത്തിച്ചത്? പൊടിയക്കാല ആദിവാസി വിദ്യാർത്ഥികൾ ഒരു കൊല്ലമായാണ് അവിടെ കിടക്കുന്നത്. ഒരു കൊല്ലമായി പഠനം മുടങ്ങി കിടക്കുന്ന സൗകര്യമാണ് കിടക്കുന്നത്. അറിയാമോ, ഒരു കൊല്ലമായി നെറ്റ്വർക്ക് പോലും കിട്ടുന്നില്ല അവർക്ക്. വളരെയധികം രൂക്ഷമായാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഇതിനെതിരെ മാന്യമായിട്ട് സമരം ചെയ്ത് എന്റെ അടുത്ത് ഇതാണ് കാണിക്കുന്നത്. വളരെയധികം വിഷമമുണ്ട്, വളരെയധികം വിഷമം. ആദിവാസി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമരം ചെയ്തത്. പൊടിയക്കാല ആദിവാസി ഊരിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന മൊബൈൽ റേഞ്ച് ഇല്ലാത്ത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ഉടനടി സർക്കാർ പരിഹാരം കണ്ടില്ലെങ്കിൽ ഇത്തരം ഒറ്റയാൾ സമരങ്ങൾ രൂപം മാറുകയും ഭാവം മാറുകയും കൂടുതൽ ശക്തമാവുകയും ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. ക്യാമറാമാൻ ബിജോയ്ക്കൊപ്പം വികാസ് ഗോവിന്ദ്.